ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും അതോടൊപ്പം അധ്യാപകരും പൊതുസമൂഹവും എല്ലാം ഫോക്കസ് ഏരിയയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ തന്നെ ഈ വർഷവും ഫോക്കസ് ഏരിയ ഉണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ അവസാനമായി നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ നമുക്കറിയാം ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും ഫോക്കസ് ഏരിയ പ്രൊവൈഡ് ചെയ്യല് ഫോക്കസ് ഏരിയ തീരുമാനിക്കുമെന്ന് അവിടെ ഫോക്കസ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ്സിൽ നിന്ന് മിനിമം നമ്മൾ പഠിച്ചിരിക്കേണ്ട കണ്ടൻറ്റ് ഉറപ്പു വരുത്തിക്കൊണ്ട് അതിലൊരു മാറ്റവും വരുത്താതെ എന്നാൽ അധികം നിർബന്ധമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും എസൻഷ്യലായ മിനിമം ലേണിങ്സ് ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് അപ്പോഴും കാരണം ഒന്നാം ക്ലാസ് മുതൽ കൂടുതൽ ഫോക്കസ് ഏരിയ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ പലരും ചോദിച്ചിരുന്നു ഒന്നാം ക്ലാസ്സിൽ എന്താണ് ഫോക്കസ് ഏരിയ എന്ന് പക്ഷേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മിനിമം ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട കാര്യം ഉറപ്പുവരുത്തുക എന്നത് തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാലും ഈ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഫോക്കസ് ഏരിയയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബോർഡ് എക്സാം ഫേസ് ചെയ്യുന്നത് അതായത് ടെൻത്ത് ലെവൻത്ത് ട്വൽത്ത് സ്റ്റുഡൻസിൻ്റെ കേസുകളിലാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഈ മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും ഫോക്കസ് ഏരിയ ഉടൻ തീരുമാനമാകുമെന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പോർഷൻസ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം പോർഷൻസ് ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം ശരാശരി ഫോർട്ടി പെർസെൻറ്റേജ് പോർഷൻസ് എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലൊക്കെ വരുമ്പോൾ ഫിഫ്റ്റി

ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ ഫോക്കസ് ഏരിയ എന്ന് വെച്ചാൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മുഴുവനായും അവോയ്ഡ് ചെയ്യുന്നതിന് പകരം എല്ലാ ചാപ്റ്ററിൽ നിന്നും എസെൻഷ്യലായി അത്യാവശ്യമായി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോർഷൻസ് അവിടെ നിലനിർത്തുകയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗം കട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫോക്കസ് ഏരിയയാണ് ഫിക്സ് ചെയ്തിരുന്നത് കാരണം നമുക്കറിയാം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഇനി ഹയർ എഡ്യൂക്കേഷനിൽ പോകേണ്ടവരാണ് അവർക്ക് മിനിമം ബേസ് എന്തായാലും ഉണ്ടായിരിക്കണം അപ്പോൾ അവിടെയെങ്കിലും ശരാശരി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് പോർഷൻ നിലനിർത്തിയിരുന്നു No, ോ അതാണ് ഫോക്കസ് ഏരിയയിൽ ഫോർട്ടി പെർസെൻറ്റേജ് പോർഷനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും നമ്മൾ കേട്ടു എന്നാൽ ഈ വർഷം അതല്ല അതിൽ കൂടുതൽ പോർഷൻസും വരാനുള്ളൊരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം കഴിഞ്ഞ വർഷം ജാനുവരി മുതലാണ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തത് ഈ വർഷം അതിനു മുന്നേ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് പോർഷൻസ് എങ്കിലും ഫോക്കസ് ഏരിയയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് പക്ഷേ അധ്യാപകർ മുഴുവൻ പോർഷൻസും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എക്സാമിനേഷൻ ആയി അതായത് എക്സാമിനേഷന് വേണ്ടി മാത്രമാണ് ഈ ഫോക്കസ് ഏരിയ എക്സാമിനേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട പോർഷൻ എന്ന രീതിയിലാണ് ഈ ഫോക്കസ് ഏരിയ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഫോക്കസ് ഏരിയ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്ലസ് വൺ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് ഏരിയ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാ പാഠഭാഗങ്ങളും അധ്യാപകർ പഠിപ്പിക്കും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം പക്ഷേ എക്സാമിനേഷൻ പോയിന്റിൽ മാത്രമാണ് ാണ് ഫോക്കസ് ഏരിയക്ക് പ്രാധാന്യം വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അധ്യാപകർക്ക് ഫോക്കസ് ഏരിയ ഇല്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഫോക്കസ് ഏരിയ അതുകൊണ്ട് അധ്യാപകർ മുഴുവൻ പോഷനും നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആകുലതരാകേണ്ട അത് അധ്യാപകരുടെ ഡ്യൂട്ടിയാണ് അത് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും കാരണം ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുമ്പോഴും നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും വിദ്യാർത്ഥികൾ എക്സാമിനേഷന് വേണ്ടി മാത്രം ഫോക്കസ് ഏരിയയെക്കുറിച്ച് ശ്രദ്ധിക്കുക കണ്ടൻറ് നോളജ് കിട്ടാൻ വേണ്ടി എല്ലാ ഭാഗത്തെക്കുറിച്ചും അറിയുന്നത് നല്ലത് തന്നെയാണ് എന്തായാലും ഈ ഫോക്കസ് ഏരിയയുടെ കാര്യം ഉടനെ തീരുമാനമാകും അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും വ്യക്തമായ ധാരണ ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടും അതുപ്രകാരം അധ്യാപകർ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എക്സാമിനേഷൻ പോയിന്റിൽ മാത്രം ഫോക്കസ് ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എക്സാമിനേഷൻ പോയിന്റോ ഓഫ് വ്യൂവിൽ മാത്രം ഫോക്കസ് ഏരിയ ഫോക്കസ് ചെയ്യുക അല്ലാതെ മൊത്തം പോർഷനും പരിചയപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ല